ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോയിലൂടെ ഒരു പുതിയ ചാലഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇറ്റ്സൂസ് സമ്മർ ചാലഞ്ച് എന്ന് പറഞ്ഞ ഒരു ചാലഞ്ച് വന്നിട്ടുണ്ട്. അതെങ്ങനെ 3-സ്റ്റാർ അടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ 3-സ്റ്റാർ അടിക്കാൻ നമുക്ക് നോക്കാം. നമുക്കിവിടെ ജയിച്ചാൽ നമുക്ക് 400 XP-യും പിന്നെ അതുപോലെ തന്നെ റിസോഴ്സ് പോർഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ 3-സ്റ്റാർ അടിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ബേസ്. അപ്പോൾ ഈ ബേസിൽ ഇപ്പോൾ എങ്ങനെ വെച്ച് പറഞ്ഞാൽ ഒരു കമ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് ഈഗിൾ ആർട്ടിലറിയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ടൗൺ ഹാളൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ സി സി ലൂർ ചെയ്യാതെ തന്നെ നമ്മളെ സ്നീക്കി ഗോബ്ലിൻസിനെ വെച്ചിട്ട് നമ്മൾ ഒരു ഇൻവിസിബിലിറ്റി സ്പെല്ലും കൂടി ഇട്ടെടുത്തിട്ട് സി നൈസിൽ അങ്ങോട്ട് എടുത്ത് കളയുക. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഐസ് ഗോളും അതുപോലെ തന്നെ ലാവ ഹോണ്ട് ഉള്ളത് അത് ഭയങ്കര സീൻ തരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ അതിനെ ഫസ്റ്റിനെ എടുത്ത് കളയുക. എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു വാൾ ബ്രേക്കറിന് ഡിപ്ലോയ് ചെയ്യുക. ബാക്കിലൊരു വാൾക്കാരും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ക്യൂനും. വാൾക്കാരിനെ ഡിപ്ലോയ് ചെയ്യുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്കെല്ലി ട്രാപ്പ് ഉണ്ട്. അപ്പോൾ ആ സ്കെല്ലൊക്കെ നമ്മളെ വാൾക്കാരീസ് എളുപ്പത്തിൽ എടുത്തന്നുള്ളൂ. ആ വാൾക്കാരി എടുത്തന്നുള്ളൂ. ബാക്കിൽ ക്യൂവിനെ എടുത്ത എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ടൗൺ ഹാളും ആ ഈഗിളും എല്ലാം നമ്മളെ ക്യൂനും ഈ വാൾക്കാരും കൂടി എടുത്തന്നുള്ളൂ. ഒരു റേജ് സ്പെല്ലും കൂടി അവിടെ കൊടുക്കുക. അതാകുമ്പോൾ ആ വാൾക്കാരി റേജ് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തന്നുള്ളൂ. ക്യൂനും കൂടി റേജ് ഉള്ളതിനെ കൊണ്ട് എളുപ്പത്തിൽ ടൗൺ ഹാൾ നമുക്ക് എടുക്കാൻ പറ്റൂ. പിന്നെ ഒരുപാട് സ്കെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മളെ ക്യൂൻ എടുത്തന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിടെ യൂണിക്കോൺ ഉള്ളതിനെ കൊണ്ടല്ലേ നമ്മളെ ക്യൂന് നല്ല രീതിയിൽ ഹീലും കിട്ടൂ. അത്ര മാത്രമുള്ളൂ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ആ ഈഗിളും കൂടി എടുത്തു തരാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം കാത്തുക. ഒരുപാട് സ്കെല്ലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ആ ഈഗിളും കൂടി നമ്മളെ ക്യൂന് എടുത്തന്നോട്ടെ. എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാ ട്രൂപ്പിനെ നമ്മളെ കൈമുള്ള എല്ലാ ട്രൂപ്പിനെയും നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ 9 o'clock സിക്സ് ഒ ക്ലോക്കിനെ അവിടെ നിന്ന് ഡെപ്ലോയ് ചെയ്യാൻ ചെയ്യേണ്ടി. ഫസ്റ്റ് ഞാനൊരു ജെനിനെ ഡെപ്ലോയ് ചെയ്ത്. പിന്നെ ഗൊലമും വിച്ചും ബൗളേഴ്സും എല്ലാ ട്രൂപ്പിനെയും ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റൂ. എല്ലാ ട്രൂപ്പിനെയും ഞാൻ ഒരുമിച്ചാണ് ഡെപ്ലോയ് ചെയ്യുന്നത്. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. എല്ലാ ട്രൂപ്പിനെ ആർച്ചറിനെയും ബാർബറിനെയും കിങ്ങിനെ ലാവനെ എല്ലാ ട്രൂപ്പിനെയും നമ്മൾ ഡെപ്ലോയ് ചെയ്യുക. വാർഡനെ അടക്കം ഡെപ്ലോയ് ചെയ്യുക. ഒരു ട്രൂപ്പിനെ പോലും നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ബേസ് ഇപ്പോൾ കണ്ടില്ല, ഈ ബേസിൻ്റെ മൊത്തം ഫുള്ള് നമ്മളെ ഈ ടെസ്റ്റിലിനെ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ഫുള്ള് ടെസ്റ്റിലാണ്, എല്ലായിടത്തും ടെസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട സ്ഥലത്ത് ഫ്രീസും വാർഡൻ്റെ എബിലിറ്റി ഒക്കെ നോക്കി കൊടുത്താൽ മതി. ഞാൻ കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്ത് അതുപോലെ തന്നെ വാർഡൻ്റെ എബിലിറ്റിയും കൂടി കൊടുത്ത് പോയ്സൺ സ്പെല്ലൊക്കെ അവിടെ കൊടുത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വാർഡൻ്റെ എബിലിറ്റി കൊടുത്ത് കഴിഞ്ഞാൽ നല്ല വാല്യൂ. ഒരു ട്രൂപ്പ് പോലും ചാവത്തില്ല. ഒരുപാട് ബാർബറിൻസ്, ഏകദേശം 40 ബാർബറിൻസ് വരും മാക്സ് കിങ്ങിൻ്റെ. അതും എല്ലാ ട്രൂപ്പും അവിടെ ബാക്കിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്കെല്ലി സ്പെല്ലും ബാറ്റ് സ്പെല്ലും ഉണ്ടോ നമ്മളെ കൈമ്പിൽ, അത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണോ? അവിടെ ഒരു സ്കെല്ലി സ്പെല്ല് ഡിപ്ലോയ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ടെസ്റ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടെസ്റ്റിലും കാര്യങ്ങളൊക്കെ ഡിസ്ട്രാക്ട് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അത് പൊട്ടിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഒരു ബാറ്റ് സ്പെല്ലും കൂടി കൈമുണ്ട്, അതും കൂടി അവിടെ ഡിപ്ലോയ് ചെയ്ത്. അപ്പോൾ ബാറ്റ് സ്പെല്ലിൻ്റെ സ്കെല്ലി സ്പെല്ലിൻ്റെ ഉപകാരം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിസ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മളെ ഹീറോസിനെ ഇലക്ട്രോണൊക്കെ നോക്കുന്ന സമയത്ത് അത് നല്ല ഉപകാരമാവും. സത്യം പറഞ്ഞാൽ ഈ ഇലക്ട്രോണൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ബേസിൽ നല്ല വാല്യൂ കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചെയിൻ എഫക്റ്റ് ഉള്ളതിനെ കൊണ്ട് തന്നെ ഒരുപാട് ഡിഫൻസിനെ അത് തട്ടിക്കാൻ പറ്റൂ. ഈ ഒരു ബേസ് കാലിയായി ഗൈസ്. ഈ ഒരു ബേസിൽ ആകെ കഴിഞ്ഞ് ഇത്തിരി 2-3 ടെസ്റ്റിലും കൂടിയുള്ള ബാക്കിയുള്ളത്, അതും കൂടി എടുത്തുതരാൻ നമ്മളെ ഒരുപാട് ട്രൂപ്പും കാര്യങ്ങളൊക്കെ ഇലവാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈവൻ്റ് ആണ് ഗൈസ്. എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 3-സ്റ്റാർ എന്തായാലും എല്ലാവർക്കും കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഈവൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാണ്ടി നമുക്കിവിടെ ഏകദേശം 400 XP-യും റിസോഴ്സ് പോർഷനും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നോക്കാണെങ്കിൽ നമുക്കിവിടെ പുതിയ സീനറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാണ്ടി സമ്മർ സീനറി പറഞ്ഞിട്ട് പുതിയൊരു സീനറി വന്നിട്ടുണ്ട്. 500-600 റുപ്യ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങുന്നില്ല. ഇവിടെ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല രസമുള്ള അടിപൊളി സീനറിയാണ്. പക്ഷേ നമ്മൾ വാങ്ങുന്നില്ല. പൈസ എടുത്ത് വാങ്ങുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പിന്നെ അതുപോലെ നോക്കാണ്ടെങ്കിൽ ഇവിടെ നമ്മളെ കിങ്ങിൻ്റെ ഒരു സ്കിന്ന് വന്നിട്ടുണ്ട്. സമ്മർ കിങ് എന്ന് പറയൂ. അത്യാവശ്യം നല്ല അടിപൊളി സ്കിന്നാണ്. പിന്നെ അതുപോലെ തന്നെ റോയൽ ചാമ്പ്യൻ്റെ സ്കിന്നും കൂടി വന്നിട്ടുണ്ട്, സമ്മർ ചാമ്പ്യൻ. ഓക്കെ, നല്ല രസമുള്ള സ്കിന്നൊക്കെ ആണ് കാണാൻ. പക്ഷേ ഇതൊക്കെ ഗോൾഡ് പാസ് കൊടുത്താലുള്ള കിട്ടുന്നു, പൈസ കൊടുത്താലും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ അടിപൊളി കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.